ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തന്തൂരി ചിക്കനാണ് ഇത് ഏത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ചെന്നാലും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ ഇത് നമുക്ക് വീട്ടിലെങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കാമെന്ന് നോക്കാം ഞാനിവിടെ അഞ്ച് ചിക്കൻ ലെഗ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നല്ലതായിട്ട് ക്ലീൻ ചെയ്യുക മറ്റു മസാല പിടിക്കുന്നതിന് അതിലൊന്ന് വരഞ്ഞിട്ടുണ്ട് ഇനി നല്ല ഡ്രൈ ആയിരിക്കണം വെള്ളം ഉണ്ടെങ്കിൽ അത് പേപ്പർ ടവൽ വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഇഞ്ചി അരച്ചത് ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചത് ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം പിന്നെ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അതില്ലെന്നുണ്ടെങ്കിൽ പാപ്രിക്ക പൗഡർ ചേർത്താലും മതി പാപ്രിക്ക എന്ന് പറയുന്നത് നമ്മുടെ ക്യാപ്സിക്കത്തിന്റെ പൊടിയാണ് ഇനി ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം അത് ഏകദേശം രണ്ട് ടീസ്പൂണോളം നാരങ്ങ നീര് ഇനി ചിക്കനിലേക്ക് ഈ മസാലയെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഇതൊരമണിക്കൂർ ഈ മസാല പിടിക്കുന്നതിനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ തൈര് എടുക്കാം അപ്പോൾ അത് വെള്ളം ഒട്ടുമില്ലാത്ത നല്ല കട്ട തൈരായിരിക്കണം അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ ഒരു തുണിക്കകത്തോട്ട് എടുത്തിട്ട് അതിങ്ങനെ കെട്ടിത്തൂക്കി ഇട്ടാൽ മതി അപ്പോൾ അതിലെ വെള്ളമെല്ലാം ചോർന്നു പോയിട്ട് നല്ല കട്ട തൈര് കിട്ടും ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ ഗരം മസാല ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം അപ്പോൾ അതെല്ലാം അവരവരുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി ഇനി കാൽ ടീസ്പൂൺ ജീരകം ചേർക്കാം ഇത് നമ്മൾ തോരനൊക്കെ അരയ്ക്കുന്ന ജീരകമാണ് ഇത് അല്ലാതെ മസാലയ്ക്കകത്തിടുന്ന ജീരകമല്ല ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ കസൂരി മേത്തി കയ്യിൽ വെച്ചിട്ടൊന്ന് പൊടിച്ച് ചേർക്കാം ഉലുവയുടെ ഇല ഉണക്കിയതാണ് ഈ കസൂരി മേത്തി അത് ഷോപ്പിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ചിക്കൻ ബേക്ക് ചെയ്യുന്ന സമയത്ത് അത് ഡ്രൈ ആയി പോതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഇതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക പിന്നെ മസാല എന്തെങ്കിലും കൂടുതലായിട്ട് തോന്നുവാണേൽ കുറച്ചും കൂടെ തൈര് ആഡ് ചെയ്താൽ മതി പിന്നെ റെസ്റ്റോറൻറ്റിലൊക്കെ അവർ ഫുഡ് കളർ ചേർക്കും അതാണ് ഭയങ്കര കളറായിട്ട് വരുന്നത് ഞാനിവിടെ കുറച്ച് പാപ്രിക്കയും കാശ്മീരി ചില്ലിയാണ് ചേർത്തേക്കുന്നത് കളറിന് വേണ്ടിയിട്ട് നമ്മൾ അരമണിക്കൂർ മസാല പുരട്ടി വെച്ചിരുന്ന് ചിക്കനിലേക്ക് ഇതിട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഈ നാരങ്ങ നീരും തൈരും ഒക്കെ ചേർക്കുന്നത് ചിക്കൻ്റെ അകമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ജ്യൂസി ആയിട്ടിരിക്കാനും വേഗത്തിൽ വെന്ത് ഇട്ടുന്നതിനും വേണ്ടിയിട്ടാണ് ഒരുപാട് ചേർക്കേണ്ട കാര്യമില്ല കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ മുളക് പൊടിയുടെ കളറൊന്നും അധികം ചിക്കനിലേക്ക് വരത്തില്ല അപ്പം മസാല എല്ലാം നന്നായിട്ട് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് കുറഞ്ഞത് കുറഞ്ഞതൊരു രണ്ട് മണിക്കൂറെങ്കിലും ഇത് മസാല പിടിക്കുന്നതിനായിട്ട് വെക്കണം അല്ലെങ്കിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കണം അപ്പോൾ കൂടുതൽ വെച്ചാൽ അത്രയും ടേസ്റ്റ് ആണ് ഇനി അഞ്ഞൂറ് ഡിഗ്രി ഫാനായിട്ടില്ല അതായത് ഇരുന്നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസിലാണ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം ഓരോ ഓവനും വ്യത്യാസമാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ടെമ്പറേച്ചറൊക്കെ അവരൊരു യൂസ് ചെയ്യുന്നവർ അത് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ആ പ്രീഹീറ്റ് ആകുന്ന സമയത്ത് നമുക്കൊരു ട്രേയിലേക്ക് ഒരു ഫോയിൽ പേപ്പർ വെക്കാം എന്നിട്ട് ഒരു ഇതേപോലൊരു റാക്ക് വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഞാൻ അഞ്ച് മണിക്കൂറോളം ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചു എന്നിട്ട് ഒരു മണിക്കൂർ പുറത്തെടുത്ത് വെച്ചാൽ ആ തണുപ്പ് മാറുന്നതിനായിട്ട് ഇനി ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായിട്ടും അതിൽ നിരത്തി കൊടുക്കാം ഇനി ഇത് ലോവർ റാക്കിൽ വെച്ചിട്ട് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് പുറത്തെടുത്തിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ ചിക്കനും മീറ്റുമൊക്കെ ഗ്രില്ല് ചെയ്യുമ്പോൾ നല്ല ടെമ്പറേച്ചർ ഇല്ലെങ്കിൽ അത് നന്നായിട്ട് ഗ്രില്ലായി കിട്ടത്തില്ല ഒരുപാട് സമയം എടുക്കും ഇതിപ്പോൾ മുക്കാലും വെന്തിട്ടുണ്ട് എല്ലിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങി ഇതുവരെ നമ്മൾ താഴത്തെ റാക്കിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുത്തത് ഇനി ഇത് ഏറ്റവും മുകളിലുള്ള റാക്കിൽ വെച്ചിട്ട് ബ്രോയിൽ മോഡിൽ ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ ഒന്ന് ബ്രോയിൽ ചെയ്തെടുക്കണം ഇപ്പം എട്ട് മിനിറ്റിന് ശേഷം ഇത് പുറത്തെടുത്തിട്ട് നമുക്കിതൊന്ന് തിരിച്ചിടാം ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ചിക്കൻ്റെ പുറമെല്ലാം നല്ല ക്രിസ്പിയായിട്ടും ബ്രൗൺ ആയി കിട്ടുന്നതിന് ഒരു അഞ്ചെട്ട് മിനിറ്റോളം ഒന്ന് ബ്രോയിൽ ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നല്ല ബ്രൗൺ ആയിട്ട് വന്നു ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി റെസ്റ്റോറൻറ്റിലൊക്കെ ചെയ്യുന്ന പോലെ കുറച്ച് ചാട്ട് മസാല ഇതിനു മുകളിൽ വിതറി കൊടുക്കാം അപ്പോൾ അതില്ലെന്നുണ്ടെങ്കിൽ ചേർക്കണമെന്നില്ല കുറച്ച് പുളി ഉപ്പും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു മസാല പൗഡറാണ് മസാല ഇപ്പം നമ്മുടെ തണ്ടൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇതിൻ്റെ ലിങ്ക് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട